ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഷഹിദ ഷാരു വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തന്നെ നമ്മൾ പോണത് കോഴിക്കോട് കേട്ടോ. അപ്പോൾ കോഴിക്കോടല്ല, പാലക്കാട് സാധനം എടുക്കാൻ പോവാണ്. അപ്പോൾ പാലക്കാടേക്ക് പോകുന്ന ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം. അവനിപ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മലമ്പുഴക്ക് പോവാ, മലമ്പുഴക്ക് പോവാ നടക്കൂല. കാരണം ചെന്നിട്ട് കട്ടാൻ പോകാനാണ് മരമുറേ. അതിനെ പറയുന്നത് ഡ്രൈവിംഗ് പഠിച്ചവർക്കും പേടിയാണ്. ഞാൻ ഈ വാക്കൊക്കെ തിരുത്തി കുറിച്ചാൽ കാണാം. അന്ന് തന്നെ ഞാനൊരു പെണ്ണാണെന്നാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പോണ്ട കണ്ടീഷനിൽ ഇങ്ങനെ പോയി തരണം. ഞങ്ങോട്ട് ആദ്യം പിന്നെ മനസ്സിൽ അങ്ങനെ ഒരു ഇല്ല. പിന്നെ ഡ്രൈവിംഗിന്റെ കാര്യം അത് എനിക്ക് പേടില്ലായിരുന്നോ? വണ്ടി ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു നിന്ന് വണ്ടിയാണ് ഇരുമ്പിന് ജീവൻ വെച്ചത്. പല കോലത്തിലും പോവും, അതിന് പേടിച്ചാൻ പാടില്ലല്ലോ. അപ്പൊ പേടിച്ചു പോയി. ആ പേടി മനസ്സിൽ നിന്ന് പോണില്ല. അതാ പറയാ, ആ പേടിയുള്ളവർക്ക് ഈ സാധനം പഠിച്ചാൻ പാടില്ല. ഞാൻ പോണുണ്ട്. ഞാൻ ഈ വണ്ടിമേ തന്നെ ഇപ്പൊ ഞാൻ വണ്ടി കൊടുത്തുക്കണല്ലോ. ഇപ്പൊ ഈ മാസം ആ സ്റ്റിയറിംഗ് വന്ന് കൈയെടുക്കരുത്. ഞാൻ ചെലപ്പോ ഇങ്ങനെ കാട്ടുമ്പോ ഞാനും മനസ്സിൽ വിചാരിക്കലുണ്ട്, ഇതിപ്പോ ഞാൻ ഡ്രൈവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവനോട് ഇത് പറയണ്ട ആവശ്യമില്ലല്ലോ. ഇൻഡസ്ട്രിയിൽ പോയാ പോരേ എന്നുള്ളത്. ഞാനിപ്പോ എന്താ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഉറങ്ങിന്ന് കണ്ടെച്ച് സ്പീഡ് കൂട്ടും. അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഓരോ ഇങ്ങോട്ട് നിങ്ങളൊക്കെ ഉറങ്ങി കിടക്കുമ്പോ എത്ര സ്പീഡിൽ പോയിക്കണം. ഞാനിനി ഉറങ്ങാത്ത അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഉറങ്ങല്ലേ. ഭയഭക്തി അതാണ് ഉറങ്ങാതിരിക്കുക. ഏത് ഉറക്കു വെച്ചാലും ഏത് ഉറക്കു വെച്ചാതിരുന്നാലും വണ്ടി കയറി ഉറങ്ങില്ല. അത് ഈ വണ്ടിയിൽ മാത്രം, വേറെ വണ്ടിയൊക്കെ ഞാൻ ഉറങ്ങും. ബസ്സാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ വണ്ടിനോട് എനിക്ക് എന്തോ ഒരു പേടി കുടുങ്ങി. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവനോട് ഈ വണ്ടി കൊടുക്കുക പറഞ്ഞു. അപ്പൊ അതിനൊന്നും ഒരു സംഭവിച്ചില്ല. അപ്പൊ ഞാന് ഈ 26-ാം തീയതിയോട് കൂടി ഈ വണ്ടി എനിക്ക് തിരിച്ച് വരാണ് വരും. അപ്പൊ ഞാൻ എന്ത് കാട്ടും? ഞാൻ ഫുഡ് ഡ്രൈവിംഗ് പഠിക്കും. ഫുഡ് ഡ്രൈവിംഗ് ഈ വണ്ടി കൊണ്ടുവരുന്നു. വീണ്ടും ഞമ്മക്ക് തിരിച്ചു കിട്ടി. വീണ്ടും ഇനി കൊണ്ടുപോകും. പിന്നെ വീണ്ടും വരും. വീണ്ടും കൊണ്ടുപോകില്ല. പിന്നെ വീണ്ടും കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പൊ നൗഫല അറിയോ, കോള് വിളിച്ചൊന്നുമില്ല. ഞാൻ അത്ര ഒരു വണ്ടി ഓട്ടാൻ കമ്പക്കാരനല്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പോരാന്നുള്ളു. നിന്റെ അടുത്ത് തെറ്റ് പറ്റിയടാ. എന്തെന്നെ വിളിച്ചതാ? വണ്ടി എടുക്കാൻ പോയപ്പോ ഓല് എന്നോട് ചോദിച്ചു,
ഏത് സി സി വേണം ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു ഇല്ലെങ്കിൽ ഏറ്റവും വലിയ സി സി എടുത്തോളിന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എനിക്കൊരു വണ്ടിനെ ചെല്ലാൻ പറഞ്ഞില്ല. എന്റെ ജീവിതത്തില് ഞാന് ഒരു വണ്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഏ പിന്നെ ഒരു വണ്ടിന്റെ ഡ്രൈവ് സീറ്റിൽ ഇരുന്നിട്ടില്ല, ഒരു ബൈക്കുമ്പോ കയറിയിട്ടില്ല, ഇതൊന്നും ഇല്ല. ബൈക്കുമ്പോ ഞാൻ ഇന്നത്തെ കാലം വരെ ഞാൻ എന്റെ ഓർമ്മ വെച്ചിട്ട് പോയിട്ടില്ല. അങ്ങനത്തെ ഞാനൊരാൾ പറഞ്ഞ വാശിക്ക് ഞാൻ ഡ്രൈവിങ് പഠിച്ചു, ലൈസൻസ് എടുത്തു, എനിക്ക് വണ്ടി ഓടിക്കാനും പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ സാഹചര്യവശാൽ അങ്ങനെ ആയപ്പോ അല്ല ആ പിന്നെ ഇവരിന്നിങ്ങനെ പറഞ്ഞു ഒരു വണ്ടി എടുത്തൂടെ വണ്ടി എടുത്തൂടെ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകണ്ടല്ലോ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആ ശരിയാണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കെ എസ് ആർ ടി സിയിൽ ഒന്ന് താങ്ങി പിടിച്ചു കൊണ്ട് ഇട്ട് തരേണ്ട ആവശ്യമില്ലല്ലോ, അതായിട്ട് പോകാം. അതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരേ ഒരു ലക്ഷ്യം. അതായിരുന്നു ഈ പർച്ചേസിന് പോകുന്ന ആ അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാന്നായിരുന്നു എന്റെ മനസ്സിലുള്ള ഒരു പ്ലാന്. അവിടെയുണ്ട് ഞങ്ങൾ പോകുന്നിടത്ത് മൊത്തം കല്യാണം, പക്ഷെ ഞങ്ങൾക്ക് എവിടെയില്ല, എവിടെയെങ്കിലും പോയിട്ട് ചോറൊന്നും കണ്ട് സദ്യയാണ്. അപ്പൊ ആ ഇവന് എന്ത് ചെയ്തു ആ വണ്ടി എടുക്കാന്നുള്ള ലക്ഷ്യം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞ് 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 എത്തിച്ചു. ഓ പറഞ്ഞു ഓക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്നും പറഞ്ഞു. ഞാൻ സമ്മതിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാന്നുള്ള തീരുമാനത്തിന് ഞാനും എത്തിയപ്പോ ഓ എന്നോട് എന്താ പറഞ്ഞതെന്നോ, നമ്മള് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് കഴിയുമ്പോ ഇങ്ങനെ പണി ഇപ്പിച്ചേണ്ടി വരും, നമുക്ക് അയക്കുന്ന ഒരു ഫ്രഷ് ഇറക്കിയാലോ. അപ്പൊ ആലോചിച്ച് വിചാരിച്ചു ആ എന്നാ ഫ്രഷ് ഇറക്കാം. ആ അങ്ങനെ ഫ്രഷ് ഇറക്കി. ഫ്രഷ് ഇറക്കിയാലേ നമ്പർ പ്ലേറ്റ് ഇടണീന്റെ മുന്നേ കൊണ്ടേക്കാണ് വണ്ടി ഒന്ന്. ആ എന്റെ കൂടെ സെമീർ ആയിരുന്നു. ആ ഞാനല്ലത് എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. ഇനിയിപ്പൊ എനിക്ക് ഞാൻ ഇന്ന് ജീവിതം പോയാണെന്നുണ്ടെങ്കിലും എന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നം ഇല്ല. ഓനെ പിന്നെ ഓനല്ലേ ഉള്ളൂ, ഓന്റെ കൂടെ ഫ്രണ്ടിലെ വണ്ടിയിലുണ്ട്. പക്ഷെ പാവം ഓന്റെ ഓനിക്ക് എത്ര പെങ്കന്മാരും ഒരാണ് മാത്രമേ ഉള്ളൂ, അതും എന്താണ് ഓന്റെ കുട്ടി. ഞാൻ കാരണം അയച്ചങ്ങളെ അതാലോചിച്ചപ്പോൾ എനിക്ക് പേടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വണ്ടി കയറിയാ നിങ്ങൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല, വണ്ടി സ്പീഡിൽ കൊണ്ടുപോകരുത് എന്ന് ഞാൻ പറയുന്നത്. അല്ല ഞാൻ കാരണം അങ്ങനെ ഒരു അതിനെ എങ്ങനെയെന്ന് വെച്ചാൽ അവനാന്റെ മനസ്സിലുള്ള കൺട്രോളും ധൈര്യമാണ് വണ്ടിന്റെ ഒരു ഡ്രൈവർ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു ഡ്രൈവർ വണ്ടി ഓട്ടാൻ പഠിച്ചാ പോരാ, വണ്ടി കൊണ്ടടക്കുമ്പോ നാല് ഭാഗവും കണ്ണ് വേണം. ഇപ്പൊ ഞാൻ ഈ പോക്കിൽ എന്റെ കണ്ണ് കാച്ചും കാലം എവിടെ എല്ലാത്തിനുണ്ട്. എനിക്ക് ഇവന്റെ കൂടെ പോരാൻ എന്താ പേടിച്ചിട്ടുണ്ടെങ്കില് ഓനൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പൊ നോക്കണം. ഞാനത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ കിടക്കുക. അതാ നിങ്ങക്ക് ഉദാഹരണത്തിനാണെങ്കിൽ വേറെ സംഗതി അങ്ങോട്ട് നോക്കാതെ വരുന്നുണ്ടല്ലേ ഓരോ സൈഡ് കൂടെ ഒക്കെ. ആയിക്കോട്ടെ ഞാൻ പഠിച്ചു പഠിച്ചു പോരെ. പഠിച്ചു പോരെ പഠിച്ചാ പോരെ കാണിച്ചു കൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇരിക്കുന്ന ഞാനവിടെ ഇരിക്കും ഇത് വണ്ടിയോട് കൊട്ടുമ്പോ. ഷമീറും അങ്ങനെ തന്നെ പറഞ്ഞില്ലേ. ഷമീറ് പോണീന്റെ മുന്നേ ഞങ്ങൾ അന്ന് ഫുള്ള് എണ്ണ കടിച്ചിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ റോഡ് അത് തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോയ ഞാൻ കാര്യം കിട്ടൂല പറഞ്ഞു. പഠിച്ചോ പഠിച്ചോ കച്ചി നീട്ടിട്ട് പിടിച്ചാലും കിട്ടൂല. കൊറേ പറഞ്ഞു ഷമീർ, പക്ഷെ എനിക്ക് എന്റെ മൈൻഡിക്ക് ഇപ്പൊ എന്ത് വന്നാലും ഡ്രൈവിംഗ് എന്നുള്ള ആ ഡ്രൈവിംഗ് സീറ്റ് എന്നുള്ള എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഞാന് പറിച്ചു കളഞ്ഞു. പനത്തച്ഛനെ പറിച്ചു ഒഴിവാക്കണ ഒഴിവാക്കി. പക്ഷെ ഞാനൊരു സാധനം ഒഴിവാക്കുമ്പോ ലക്ഷ്യണ്ട് ഇനി ആ സാധനം അവിടെ മുളക്കരുത്. അതേ മാറി കടപ്പിച്ച് പോയത് ഞാൻ എന്റെ മനസ്സില് ഞാൻ അത്രക്ക്
പിന്നെ രണ്ടാമത് പിന്നെ പ്രീതാംബരനെ കൊണ്ടുപോയിട്ട് വന്ന് ചാമ്പിയില്ലേ, പ്രീതാംബരനെ കൊണ്ടുപോയി കണ്ടൊരു മൂലൊക്കെ വണ്ടി നിർത്തിയിട്ട് കണ്ടുകൊടുത്തു. വണ്ടി ഞാൻ കൊണ്ടുപോയിങ്ങനെ വണ്ടി തിരിച്ചാൻ പറഞ്ഞോ ഞാൻ ഈ വണ്ടിന്റെ പേര് പറഞ്ഞെങ്കിൽ വേറെ ഐഡിയ ഇതിനോട് എക്സ്ചേഞ്ച് ചെയ്യാം. ഇതിന്റെ ആദ്യത്തെ വണ്ടി ഇതിന്റെ ആദ്യത്തെ ഒന്നും ഞാൻ ഒഴിവാക്കിയില്ല. ഞാനിപ്പോഴും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഞാൻ ഒഴിവാക്കുന്നത് ഞാൻ വേറെ കെട്ടുണ്ട്. അതില്ലേ, ഞാൻ ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കെട്ടു. പക്ഷെ എന്റെ മനസ്സിലിപ്പോ ഇല്ല കേട്ടോ. അത് ഞാൻ എടുത്ത് ഒഴിവാ ഉണ്ടായിരുന്നു കുറെ കാലം. ഉള്ള കാര്യം പറഞ്ഞിരുന്നു കുറെ കാലം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് അടക്കം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓൻ അങ്ങനെ പറഞ്ഞു. അതിപ്പോ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള ചോദ്യം വരാൻ ഇല്ല. എന്റെ പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തപ്പോള് പേര് മാറ്റിയ അല്ല, എന്റെ അമ്മ പറഞ്ഞു മരിക്കുന്നതിന് മുന്നേ പേര് മാറ്റണം പറഞ്ഞു. പേര് മാറ്റണം പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റാൻ പറ്റില്ല പറഞ്ഞു. അതുകൊണ്ടും ഉമ്മ പറഞ്ഞു പാസ്പോർട്ട് പുതുക്കാണ് ചെയ്യേ, ഇനി ആ പേര് അതിൽ വേണ്ട, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഞാൻ ആ പേര് അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇനി ഇൻഷാല്ല ഇനി പുതുക്കുമ്പോ ഞാനത് മാറ്റും. ഇനി മാറ്റും നടന്നു. ഇനി ആ പാസ്പോർട്ട് 20 കൊല്ലം 2003 മുതൽ 2003 അപ്പൊ 10 കൊല്ലത്തിന് ഞാൻ മൈനസ് ചെയ്താണ്. അപ്പൊ 20 കൊല്ലം ഇനി ഞാൻ അത് വെച്ച് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നോട് എന്നെ അറിയണേ എന്റെ അത്രയും ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ആ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയേജ് എങ്ങനെ മുന്നോട്ട് പോകും. ആ ഓരിപ്പ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ മാറി എന്ന് ചോദിക്കുന്നുണ്ട്. അത് രണ്ടും രണ്ടാണ്. കാരണം അപ്പൊ പറഞ്ഞത് എന്റെ ധൈര്യത്തിന് എന്റെ പേര് കൊണ്ടുപോയി അറിയാം. പക്ഷെ എന്റെ ഓരോ ശാസ്ത്രത്തിലും ഓരോ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് അല്ല, എന്നോട് അറിയാവു ആ പേര് കഴിഞ്ഞ കൊറച്ചു നേരത്തിനൊരു സമാധാനാണ്. പൊള്ളാച്ചി പാലക്കാട്. അപ്പൊ അതുകൊണ്ട് ഇനിയൊക്കെ എന്റെ ലൈഫിൽ നിന്നൊക്കെ ചേഞ്ച് ആവാൻ പോവാണ്. എല്ലാതും എടുത്തു ഇവനെന്നെ അറിയാലോ. എന്റെ ഒക്കെ ഫോണിൽ എത്ര കാലം ഇല്ലേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ചന്ദ്രനോ ചിരിച്ചണോ ചിരിച്ചണോ നോക്കി. ഇപ്പൊ ഫോട്ടോസ് ഒന്നും ഇല്ല. എന്ത് ഫോട്ടോസ് തോൽക്കാൻ പാടില്ല. അത് ഞാൻ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ. അത് പ്രത്യേക തരം തരണ പ്രത്യേക എന്താ പറയണ്ടേ. പ്രത്യേക തരം എനിക്ക് തോന്നിയിരിക്കും. ആ ഉത്തരം കിട്ടുമ്പോ കഞ്ചനം കുത്തുന്ന പരിപാടിയാണത്. ഫോണില് ഫോട്ടോസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പഴയ ഫോണില് ഏതിലെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുന്നല്ലാതെ. അപ്പൊ ഒരു വാക്ക് പോയിട്ടോ ആയിക്കത്തൊന്നും ഒഴിവാക്കില്ല. പോയി അടുത്തതെന്താ പാസ്പോർട്ടൊന്നും പോയി അല്ലായി അടുത്തത്. ആദ്യത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ആയിട്ട് എടുത്ത വണ്ടി ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കൊടുക്കൂല എന്നല്ല, പെട്ടെന്ന് കൊടുക്കാന്ന് പറയുമ്പോ മനസ്സിൽ നല്ലൊരു ഇടങ്ങാറുണ്ട്. ഇനിയിപ്പോ ചെലപ്പോ അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് കൊടുക്കാന്ന് പറയുമ്പോ സാഹചര്യങ്ങൾ അങ്ങനെ വരും പറയാൻ പറ്റില്ലടാ. എന്നിപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ തന്നെ ഇതാവില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ പൊടുവായൂര് പുയൽമന്ദം പെരുമ്പടപ്പ്.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ പച്ചക്കറി കടകളൊന്നും കണ്ടില്ലല്ലോ അത് നോൽബിന്റെ കച്ചവടമല്ലോ. ഹലാൽ ചിക്കൻ അവിടെ ഒരു മൂച്ചി കണ്ടു കണ്ടു വണ്ടി ഇപ്പൊ തിരിപ്പിച്ചത് നിന്റെ പോക്കൊന്ന് മുടങ്ങട്ടോ. എന്തായാലും മാഡം എനിക്ക് പോണം. ഈസ എടുക്കോ എന്താ ഓട്ടയ വണ്ടി വണ്ടി ഓട്ടയ വണ്ടി ഓട്ടയോ അതിന്റെ ചാടി കടക്കുന്ന സൗണ്ട് വിട്ട് എറണാകുളം ഹൈവേ കാര്യം കുറിച്ചാണ് അവിടുന്ന് ചോദിച്ചില്ലേ ഞങ്ങള് തായറ് ഞാനും കൂടെ ആണല്ലോ അത് പറഞ്ഞിട്ടുണ്ടെ. എന്നെ മുന്നിൽ വന്നിട്ട് ശാലിനോട് ഞാൻ ചോദിച്ചതാ അല്ലേ ഫസ്റ്റിലേ ഞാൻ വിളിച്ചില്ലേ ജി ഒന്ന് വരുവാടാ വണ്ടി ഓടിക്കാൻ വെച്ചില്ലേ. എന്നിട്ട് ഞാൻ ശാലിനോട് ആ 20 കൊല്ലല്ലേ 20 കൊല്ലത്തിന് ശേഷം ഞാൻ ശാലിനെ വിളിച്ചേ ഇതില് ഓഫറിൽ വെച്ചു ആ പക്ഷെ ഞാൻ എന്നെ ആ ലുക്കിലാണ് 20 കൊല്ലം മുന്നത്തെ ആ സ്റ്റൈലിലാണ് ഞാൻ എന്നെ കണക്കൂട്ടിയിരിക്കണത്. പക്ഷെ ഇത് ഈ കോലത്തില് മലകൾ മലമ്പുഴയുടെ മലകളാണ് നിങ്ങളത് കാണുന്നത്. അല്ല ഗൈസ് അപ്പൊ ഞങ്ങൾ മലമ്പുഴന്റെ ഉണ്ടാവും മലമ്പന്ന് ഇറങ്ങണ ആരുണ്ടാവും വികാരം വെൽക്കം ടു മലമ്പുഴ പോലീസ് സ്റ്റേഷൻ. അതാ ബോർഡ് ആകെ 5 കിലോമീറ്റർ മലമ്പുഴക്കുള്ളിടത്ത് 25 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ട് വരാൻ ഏത് റോഡാ എടുക്കാന്നൊന്നും അറിയില്ല. 5 കിലോമീറ്റർ ആ
ഫോറസ്റ്റ് ആണ്, അവിടെ ബോർഡ് ഉണ്ട്, ഫോറസ്റ്റിന്റെ ബോർഡ് ഉണ്ട്. ആ കല്യാണ പേര് കയറി ചെറു ചോറും കാട് പോവാൻ കുറച്ച് കാടും കുറച്ച് നാടും ആണ്. ടൂറിസ്റ്റ് കേന്ദ്രം ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നോ ആടാണ്. അതാ ട്രക്കിങ്ങിന് പോണേ. വഴികൂടി പോയ ട്രക്കിംഗ് ആണ് പാലിന്റെ മുകൾക്കറ. അതിലെ ട്രക്കിംഗ് ആണ് വെക്കാട്ടെ നല്ലത് മുന്നിൽ. നമ്മളാണ് ഈ സ്ഥലമൊക്കെ വെളിപ്പെടുത്തിയത്. നേരെ പോട്ടെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോട്ടെ പോട്ടെ അപ്പോട്ടെ കൂടെ അവിടെ കൂടെ അവിടെ കൂടെ അവിടെ കൂടെ ഇങ്ങള് പോലും കാണാത്ത സ്ഥലം ഉണ്ട് ഇവിടെ. കണ്ടുകൂടാ കാണാത്ത സ്ഥലം ഓർമ്മയിലുകൾ. ഞാൻ കാണിച്ചു നിങ്ങൾക്ക്, നിങ്ങൾ കാണാത്ത സ്ഥലം ഞാൻ കാണിച്ചു. രണ്ട് പുള്ളിണ്ട്. എങ്ങനെയാണ് എത്ര ആണ് എഴുതുണ്ടെങ്കിൽ ഡാമിൽ വെള്ളം ചെല്ലോ. അല്ല വരുമ്പോ സെന്ററിൽ വണ്ടി ഇട്ടാ മതി. അങ്ങോട്ടും അരിക്കൂടെ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ഇതാണ് നിങ്ങള് പോട്ടെ പോട്ടെ. ഇവിടെ അല്ല നമ്മളവിടെ ഇറങ്ങണ്ട്. നമുക്ക് അവിടെ ഇറങ്ങണ്ട്. അല്ലെങ്കിൽ കോടി കോട് കോട് കോടികൾ കോടികൾ നട്ടു. പക്ഷെ ഇവിടെ വെയിലില്ല കേട്ടോ. സാധാരണ വെയിലുണ്ടാവലുണ്ട്. ഞങ്ങള് ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഇല്ലേ, ഇവിടെ അങ്ങനെ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങക്ക് പറഞ്ഞതേ അവിടെ എല്ലാരും വന്ന് പോകും. ഇവിടെ ഒന്നും ആരും വരില്ലെന്ന് ആദ്യം വല്ല മുന്നോട്ടോ കൊറോണന്റെ ഒക്കെ മുന്നേ. ഇവിടക്ക് ഒന്നും ആരും വരലില്ല. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോന്ന് പോന്ന് ആള് പറഞ്ഞു ഇവിടക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് സൗകര്യത്താക്കിയാണ് ഇങ്ങോട്ട് കൊടുന്നത്. അതിനങ്ങനെ പോന്ന് പോന്ന് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അപ്പൊ ഇവിടെ ഇതിന്റെ ആൾക്കാരുണ്ട്, മറ്റേതിന്റെ എന്താ ബുള്ളറ്റിന്റെ പരസ്യം എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. വന്യജീവി അവിടെ പോയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൊണ്ട് ഇങ്ങനെ സ്ഥലം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണോണ്ട്. ഞാനിത് ഫുള്ള് സ്റ്റാറ്റസ് ഇട്ടേക്ക് എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെവിടെ സ്ഥലം ഇതെവിടെ സ്ഥലം. അതാ പറയണ്ടത് അവിടെ സ്ഥലം ഇവിടെ സ്ഥലം. ആ ഫുഡ് കഴിക്കണുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പെട്ടതാണ്. പിന്നെ നമ്മളെ എല്ലാം വരികയാണെങ്കിലും
കുറച്ച് സമയം ഫ്രീ കിട്ടിയാല് ഇവിടെ വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് റിലാക്സ്ഡ് ഇവിടെ കൂടുതൽ കാമുകി കാമുകന്മാർക്കാണ് ഇവിടക്ക് എൻട്രി തോന്നുന്നത്. അന്ന് ഇപ്പൊ പറയും എടാ ഈ പൊന്തിയിലൊക്കെ ഓരോ പൊന്തിയില് കയ്യും കാലൊക്കെ കാണുന്നുണ്ട്. അല്ല സത്യത്തിൽ അവിടെ കണ്ടില്ല പാറന്റെ ഇടുക്കിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എന്താവും ഫാമിലി ഉണ്ട് കേട്ടോ. ഫാമിലി ആയാലും അല്ലെങ്കിലും അതെന്താ പറയാ പറ്റും നല്ല ഫാമിലി വരുന്ന അടുത്ത് വരെ അത് ചെയ്ത പേരായിട്ട് മാറുക. കോഴിക്കോട് അപ്പൊ സൂപ്പർ. ഇത് നമ്മൾ കൊറേ ഇപ്പോ നമ്മള് വന്നിട്ടില്ലേ എന്നാള് പക്ഷെ വണ്ടി ഇറങ്ങും. ഞാനിവിടെ വണ്ടി ഓടിക്കലടാ അവിടെ കൊടുന്ന കൊള്ളാട്ടരും. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ഇപ്പാനേറ്റ് വന്നുട്ടോ. ആ എന്നിട്ട് ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഇപ്പ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് വരണം വന്നു. നല്ലൊരു എല്ലാവരും മലമ്പുഴ അവിടെ വന്ന് പോകും. പക്ഷെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. തണുപ്പുണ്ടല്ലേ, വെയിൽ ചൂടില്ല. പറയുമ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ ഈ കോലത്ത് വെച്ച് പഠിപ്പിച്ചാലേ ശരിക്കും പഠിക്കും. പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് ഇങ്ങോട്ട് എത്തേണ്ടത് 18-20 കിലോമീറ്റർ ചിറ്റിച്ചോണ്ട് അല്ലേ ഇമ്മേ. ഇമ്മ ഒരൊറ്റ ചാണകം എത്തുമ്പോ തുടരുത്. നനങ്ങടെ ഉള്ള ചാണകം മെയ്വ പെറുക്കി ഇടുക്കിയിലിട്ട ആളാണ് ഇമ്മ. ഇമ്മ ഡ്രൈവിംഗ് പഠിച്ചാണ് ഉള്ള ചാണകം മെയ്വ പെറുക്കിയെടുത്ത് ഇടുക്കിയിട്ട് ഒക്കെ കഴിയും. അതാണ് കഴുകാൻ ഞാനും കഴുകുമ്പോ ഇന്റെ വണ്ടിയും എന്താ എന്തേലും എന്താ വെറുതെ എന്തേലും അങ്ങോട്ട് 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 അറോട്ട് എന്തേലും ആണ് ആയാല് അപ്പം മാന്റെ വണ്ടിയും പൈസയും കഴുകാന് ഒക്കെ ഞാന് എങ്ങനെയുണ്ട് സ്ഥലം പുള്ളിയല്ലേ. എന്തത് ചെല്ലിക്കുത്ത് അതാ ഡാൻസ് ആണ് ഡാൻസ് ആണ് ഡാൻസ് ആണ്. ഇവിടെ വീഡിയോസുകൾ എടുത്തുകൊണ്ടിരിക്കണോ നമ്മളെ വണ്ടി ഇതാക്കണോ കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഇവിടെ ക്യാമറയിൽ എത്ര ഇതുണ്ട് എന്നറിയില്ല. ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇപ്പോൾ വറ്റിയതാ തോന്നുന്നു. ഒരു 10 മിനിറ്റ് കുറച്ച് നേരം നിന്ന് ഭയങ്കര 100 സ്പീഡിലാണ് വണ്ടി ഓടിച്ച് വരുന്നത്. എങ്ങനെയുണ്ട് അപ്പൊ കണ്ടില്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ടാ നമ്മള് ഇങ്ങനെ കണ്ടില്ലേ. ഇതുവരെ തന്നെ ക്യാമറ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഇപ്പൊ ക്യാമറ തുടച്ചപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. എന്താകണം ശാലിട്ട് കിടക്കണം ആണല്ലേ മലമുകളിൽ. പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാല് ഇതാണ് പ്രകൃതി രമണീയമായ സ്ഥലം. ഈ വഴിയല്ലേ ഫുള്ള് ഇതാ പച്ചപ്പാണ്, പച്ചപ്പും 360 ഡിഗ്രി പച്ചപ്പാണ്. അപ്പൊ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ ഇതായി. ഞാന് ഡ്രൈവിംഗ് ഓടിക്കാൻ വരല് ഇങ്ങോട്ടാണ് കേട്ടോ. ഈ സ്ഥലത്തേക്കാണ് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ. ഡ്രൈവിംഗ് പറയാൻ പറ്റൂല, വണ്ടിയല്ലേ. എന്നിട്ടാ നന്നേ കണി കണ്ടോ കണ്ടു ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഐസ് വാങ്ങാനപ്പൊ ഐസ് വാങ്ങി. ഇവിടെ ഇവിടെ ഒരു മയിലും പറഞ്ഞു അറിയണം, ഇവിടെ ഒരു മയിലുണ്ട്. കണ്ടു 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 കണ്ടോ അവിടെ. നീല അതാ എവിടെ പോയി. ആ കണ്ടു 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 തല ഇങ്ങനെ കണ്ടു അല്ലേ. അടങ്ങാ നിക്കണം. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സി യു.